ചതപദാരം തിരുവചനപദ സം തിരുവചനപദ സാരം തിരുവചനപദ സാര സാരം ഈശോ വിഷയക്ക സ്തുതി മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എഴുപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ജീവജലം ലിവിങ് വാട്ടർ മയിം ഹൈം അപ്പോൾ ഇത് വളരെ രസകരമായൊരു പ്രയോഗമാണ് മയിം ജീവനുള്ള ജലം മയിം ഹയം അപ്പോൾ ജീവജലം എന്ന പദത്തിൻ്റെ അക്ഷരാർത്ഥം നോക്കുമ്പോൾ അത് ജീവനുള്ള ജലമാണ് എന്താണാവോ ജീവനുള്ള ജലം പ്രത്യേകിച്ച് വക്തത്തെ നാട്ടിലെ കാലാവസ്ഥ നോക്കിയാൽ മഴ ലഭിക്കുന്നത് വളരെ വിരളമാണ് അവിടെ കാലത്തിൻ്റെ അല്ലെങ്കിൽ വർഷത്തിൻ്റെ നല്ലൊരു ഭാഗവും ഒരു മഴയും ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഉണങ്ങി നിൽക്കുന്നൊരു കാഴ്ച പച്ചപ്പ് ഇല്ലാത്ത കാഴ്ച അതാണ് ഉള്ളത് എന്നാൽ മഴ വന്നാലോ മഴ വന്നാൽ പെട്ടെന്ന് പ്രസരിപ്പായി ഉണർവായി ജീവനായി പച്ചപ്പായി മരങ്ങളൊക്കെ ഉണർവോടെയായി അപ്പോൾ മരണത്തിൻ്റെ ഒരു അവസ്ഥയാണ് മഴയില്ലാത്ത അവസ്ഥ ജീവൻ്റെ അവസ്ഥയാണ് മഴയുള്ള അവസ്ഥ മഴ അതിൽ തന്നെ ലിവിങ് വാട്ടറാണ് ഇനി മറ്റൊന്നുണ്ട് അത് ഉറവയാണ് ഉറവയും ലിവിങ് വാട്ടറാണ് അപ്പോൾ വളരെ റയറായിട്ടാണ് ഉറവയുള്ളത് മഴ വരുന്നതും വളരെ റയറായിട്ടാണ് ആ പശ്ചാത്തലത്തിൽ അവരെങ്ങനെയാണ് കഴിയുന്നത് അത് കെട്ടിക്കിടക്കുന്ന വെള്ളം കിണറ്റിലോ കുഴിയിലോ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം അതാണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ അത് കെട്ടുകിടക്കുന്ന വെള്ളമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ട വെള്ളമാണ് അതിനെ ലിവിങ് വാട്ടർ എന്ന് വിളിക്കാനാവില്ല പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ചാവുകടൽ ചാവുകടൽ അത് പേരിത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരണത്തിൻ്റെ കടലാണ് അവിടെ ഒരു പച്ചപ്പ് ആ പരിസരത്തില്ല അവിടെ ഫലങ്ങളില്ല അവിടെ വൃക്ഷങ്ങളില്ല അങ്ങനെയുള്ള ആ മരണത്തിൻ്റെ മേഖല കാരണം എന്താ അവിടെ ലിവിങ് വാട്ടർ ഇല്ല ഉറവ ഇല്ല മഴയോ ഇല്ല അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ബൈബിളിലെ പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം നോക്കണം ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ ഒരു ലിവിങ് വാട്ടർ കാണുന്നുണ്ട് തോട്ടം നനയ്ക്കാൻ ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ചത് നാല് കൈവഴികളായി പിരിഞ്ഞു ലിവിങ് വാട്ടറിൻ്റെ സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇത് ഉൽപ്പത്തി പുസ്തകം ഇനി ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം എടുക്കാം അത് വെളിപാട് പുസ്തകമാണ് ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യം ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നു പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു ജീവജലത്തിൻ്റെ നദി രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യത്തിലും പതിനേഴാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും നമുക്ക് ഈ ജീവജലപ്രയോഗം കാണാവുന്നതാണ് രണ്ട് പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ ജനം രണ്ടു തിന്മകൾ ചെയ്തു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു എന്നിട്ട് എന്താ ചെയ്തേ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഓട്ടക്കിണറുകൾ കുഴിച്ചു എന്നാണ് പതിനേഴ് പതിമൂന്നിൽ നമ്മൾ കാണുന്നത് ഈ ജീവജലത്തിൻ്റെ ഉറവയുടെ സൂചനയും ആണ് ഇനി ശ്രദ്ധേയമായൊരു കാര്യം ഈജിപ്തിലെയും പലസ്തീനായിലെയും അവസ്ഥകളെ താരതമ്യപ്പെടുത്തുന്ന പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അവസ്ഥയെ താരതമ്യപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട് അത് നിയമാവർത്തന പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഞാനത് വായിക്കാം നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന ഈജിപ്ത് പോലെ അല്ല നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഈജിപ്ത് പോലെ അല്ല അവിടെ വിത്തു വിതച്ചതിനു ശേഷം ഒരു പച്ചക്കറി തോട്ടത്തെ എന്ന പോലെ ക്ലേശിച്ചു നനക്കേണ്ടിയിരുന്നു എവിടെ ഈജിപ്തിൽ എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് അപ്പോൾ വക്തത്തെ നാട്ടിൻ്റെ പ്രത്യേകതയായി ദൈവം പറയുന്നത് അവിടെ മഴ കിട്ടുന്ന കുന്നുകളുണ്ട് മഴ കിട്ടുന്ന താഴ്വരകളുണ്ട് എന്നാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത് വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഇക്കാര്യം വളരെ സത്യമാണ് ഈജിപ്ത് ഉണക്കാണ് മൊത്തത്തിൽ ഉണക്കാണ് നല്ലൊരു പങ്കും ഉണക്കാണ് അവിടെ ഉറവയില്ല അവിടെ മഴയും വളരെ കമ്മിയാണ് ആ ഈജിപ്തിനെ അപേക്ഷിച്ച് വാക്തത്തെ നാട് അത് സ്വർഗ്ഗമാണ് കാരണം അവിടെ മഴയുണ്ട് അവിടെ ഉറവകളും ഉണ്ട് അപ്പോൾ ഈ ലിവിങ് വാട്ടർ എന്ന ഈ പ്രയോഗം ഇതിനെ നമ്മൾ ശരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥയോടും അവിടുത്തെ മഴ രീതികളോടും ഒക്കെ ചേർന്ന് ഒന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ലിവിങ് വാട്ടർ എന്നുള്ള കൺസെപ്റ്റ് ബൈബിളിൽ അതിനെ പിന്നീട് പരിശുദ്ധാത്മദാനം എന്ന രീതിയിൽ അതിനെ കണക്ട് ചെയ്ത് വരുന്നുണ്ട് അത് ഏഷ്യ മുപ്പത്തഞ്ച് അഞ്ച് മുതൽ ഏഴ് വരെ വാക്യങ്ങളിലായാലും ഏഷ്യ നാൽപ്പത്തി നാല് മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിലായാലും ജോയലിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യവും ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളൊക്കെ ആയാലും അത് ശരിയാണ് ഞാൻ ജോയലിൻ്റെ പുസ്തകം വായിക്കുകയാണ് ജോയൽ രണ്ട് ഇരുപത്തി സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും ഇവിടെ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചും ആത്മാഅഭിഷേകത്തെക്കുറിച്ചുമൊക്കെ ഉള്ള സൂചനയാണ് കാരണം ഇതിന് തൊട്ടു പിന്നാലെ വരുന്നത് ആത്മാവിനെ വർഷിക്കുമെന്നാണ് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനമുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും കണ്ടോ അപ്പോൾ ജീവജലം ആ മഴ വർഷിക്കുന്നത് ആത്മാവിനെ വർഷിക്കുന്നതുമായി കണക്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യത്തിൽ സമരിയാക്കാരി സ്ത്രീയോടുള്ള സംസാരത്തിൽ ഈശോ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ നൽകുന്ന ജലം ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏഴാമധ്യയായി മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അപ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയായി സുന്ദരമായി കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ കാണാൻ ശ്രമിച്ചത് ലിവിങ് വാട്ടർ മയിം ഹയീം എന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ ധ്വനി പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ വർഷകാലമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു വാഗ്ദത്ത നാടും ഈജിപ്തും കമ്പയർ ചെയ്ത് കാണാൻ ശ്രമിക്കുകയായിരുന്നു പിന്നെ ഈ ലിവിങ് വാട്ടറും പരിശുദ്ധ ആത്മവർഷവുമായി ഉള്ള ബന്ധം അതും നമ്മൾ കണക്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുകയായിരുന്നു ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന വചനപദസാരം തിരുവചനപദസാരം തിരുവചനചന പദസാരചന പദസാരം